യോഗി ആദിത്യനാഥ് വിജയിച്ചത് എങ്ങനെയൊക്കെയാണ് എന്ന് വിശദമായി തന്നെ ഒരു വലിയ പഠനം ബി ജെ പിക്കുള്ളിൽ നടന്നിരിക്കുന്നു. ആ പഠനത്തിൽ അവർ കണ്ടെത്തിയത് യുവതി യുവാക്കളാണ് ബി ജെ പിയെ അല്ലെങ്കിൽ യോഗി സർക്കാരിനെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ ഏറെ സഹായകരമായത്. ഒപ്പം തന്നെ സ്ത്രീകൾ ഒന്നടങ്കം ബി ജെ പിക്ക് പിന്നിൽ അണിനിരന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ ക്രമസമാധാന പരിപാലനത്തിൽ യോഗി സർക്കാർ കൈവരിച്ച നേട്ടം തന്നെയായിരുന്നു. അതായത് ഗുണ്ടകളെ അടിച്ചൊതുക്കുകയും വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്ത് നാട്ടിൽ സമാധാനം പുനഃസ്ഥാപിച്ചതാണ് ഈ യുവതി യുവാക്കൾക്കും ഒപ്പം തന്നെ സ്ത്രീകളും ബി ജെ പിയെ പിന്തുണയ്ക്കാനുള്ള കാരണം ഒന്ന്. രണ്ടാമത്, ഈ ജാതി സമവാക്യങ്ങൾ ബി ജെ പി പൊളിച്ചെഴുതി. അതായത് ബി ജെ പിയിൽ നിന്നും ചില ആളുകൾ സമാജ്വാദി പാർട്ടിയിൽ പോയപ്പോൾ അതുപോലെ തന്നെ ചില ആളുകളെ സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്നും തിരികെ എത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു. അതൊരു നേട്ടമായതായും വിലയിരുത്തുന്നു. അങ്ങനെയാണ് ജാതി സമവാക്യങ്ങൾ മാറിമറിഞ്ഞത്. പ്രത്യേകിച്ച് അപർണ യാദവ്, നമുക്കറിയാം മുലായം സിംഗിൻ്റെ മരുമകളാണ്, അവർ തന്നെ ബി ജെ പിയിലേക്ക് എത്തി. പിന്നീട് ആർ പി സിംഗ് തുടങ്ങിയവരെ എത്തിക്കാൻ കഴിഞ്ഞു. അത് ഒപ്പം തന്നെ ഈ പ്രാദേശികമായ അതായത് മണ്ഡലാടിസ്ഥാനത്തിൽ തന്നെ ജാതികളുടെ ആ ഒരു കൊഴിഞ്ഞുപോക്ക് തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അതുകൊണ്ട് തന്നെ പുതിയ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സമവാക്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് എല്ലാവർക്കും അർഹമായ പ്രാതിനിധ്യം നൽകും. ഒപ്പം തന്നെ ബി ജെ പി തോറ്റ ഇടങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. തോറ്റ ഇടങ്ങളെ അവഗണിക്കില്ല, പകരം തോറ്റ ഇടങ്ങളിൽ നിന്നും മന്ത്രിമാരുണ്ടാകുമെന്നും ബി ജെ പി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ പുതിയ നീക്കം തങ്ങളുടെ കൂടെ നിന്നവരെ അരക്കെട്ടുറപ്പിച്ച് കൂടെ നിർത്താനും വരും കാലങ്ങളിൽ അവരെ ശക്തിപ്പെടുത്താനുമുള്ള തീരുമാനമാണ് ബി ജെ പി മുൻപോട്ട് വെക്കുന്നത്. അതായത് ബി ജെ പിയുടെ പുതിയ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ യോഗി സർക്കാരിൻ്റെ പുതിയ മന്ത്രിസഭയിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, മൂന്ന് ഉപമുഖ്യമന്ത്രിമാരുണ്ടായിരിക്കും, മൂന്ന് വിഭാഗത്തിൽ നിന്നുള്ള മൂന്ന് ഉപമുഖ്യമന്ത്രിമാരുണ്ടായിരിക്കും. എല്ലാ വിഭാഗത്തിനും, എല്ലാ ജാതിമത വിഭാഗത്തിനും കൃത്യമായ പരിഗണന മന്ത്രിസഭയിൽ ഉണ്ടാകും. ഒപ്പം തന്നെ തോറ്റ മണ്ഡലങ്ങളെ അവഗണിക്കാതെ തോറ്റ മണ്ഡലങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി തോറ്റ മണ്ഡലങ്ങളിൽ നിന്നും ഉള്ള പ്രതിനിധികൾ, ആ തോറ്റ മണ്ഡലം എന്ന് പറയുമ്പോൾ ആ ജില്ലയിൽ വരുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തും ഈ മന്ത്രിസഭയിലെന്ന്. അതായത് ഇനി ഒരിക്കലും യു പി തോക്കാതിരിക്കാനുള്ള തന്ത്രങ്ങളാണ് ബി ജെ പി ഇപ്പോഴേ മെനയുന്നത്. കാരണം ഇപ്പോൾ കൂടെ നിൽക്കുന്നവരെ കൂടുതൽ കൂടുതൽ സംരക്ഷിച്ചു നിർത്തുക, ഒപ്പം തന്നെ തോറ്റ ഇടങ്ങളെ കൂടി കൈപ്പിടിയിൽ ഒതുക്കാനുള്ള നീക്കങ്ങൾ നടത്തുക, ഇതുതന്നെയാണ് ബി ജെ പിയുടെ പുതിയ നീക്കവും. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.